സോ ഇവരിൽ എല്ലാവരും ഹോം സ്ട്രോങ് ഹോം ക്വാറന്റൈനിൽ വെച്ചിട്ടുണ്ട്. ആരോഗ്യമന്ത്രി കെ കെ ശൈലജ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയത്തിലേക്ക്. ഇവരിൽ 3020 പേർ വീടുകളിൽ ക്വാറന്റൈനിലാണ്. 293 പേർ വിവിധ ആശുപത്രികളിൽ ക്വാറന്റൈനിലാണ്, നിരീക്ഷണത്തിലാണ് ഇവരുള്ളത്. നമ്മൾ ആകെ 1179 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 889 സാമ്പിളുകളുടെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഇന്ന് പുതിയ പോസിറ്റീവ് കേസൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ റിപ്പോർട്ട് ചെയ്ത അത്രയും തന്നെയേ പോസിറ്റീവ് കേസ് നമ്മുടെ മുമ്പാകെ ഉള്ളൂ. പിന്നെ നമ്മൾ 273 സാമ്പിളുകൾ നമ്മൾ നേരത്തെ അയച്ചത് വെയിറ്റിംഗ് ആണ്. സാമ്പിളുകൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നാളെ ഈ സാമ്പിളുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടാകും. അപ്പോൾ നാളെ വൈകുന്നേരം കൊണ്ട് നമ്മൾ എത്ര സാമ്പിളുകൾ ആകെ അയച്ചുവെന്നും എത്ര സാമ്പിളുകൾ കിട്ടാൻ ബാക്കിയുണ്ടെന്നും നമുക്ക് മനസ്സിലാവും. പിന്നെ ടെസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ, ലാബ് സർവൈലൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് 1179 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. അതിൽ 889 സാമ്പിളുകളുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. പോസിറ്റീവിൻ്റെ ഇത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതേ നമ്പർ തന്നെയാണ് ഇന്നും. ഇന്ന് വേറെ പുതിയ പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇന്നത്തെ ഈ കണക്ക് പ്രകാരം 273 സാമ്പിളുകളുടെ ഫലം കൂടി നമുക്ക് കിട്ടാനുണ്ട്. നാളെ ഇതിലും കൂടും. നാളത്തേക്ക് വീണ്ടും സാമ്പിളുകൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇന്ന് വൈകുന്നേരം വരെയുള്ള കണക്കാണ് നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ ലാബ് നേരത്തെ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരവും അതുപോലെ തന്നെ കോഴിക്കോടും ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇന്നലെ കോഴിക്കോട് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. തിരുവനന്തപുരവും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സാമ്പിളുകൾ ടെസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ റിക്വസ്റ്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്തുണ്ട്. ഇന്നലെ പറഞ്ഞതുപോലെ നമ്മുടെ പബ്ലിക് ഹെൽത്ത് ലാബും അതുപോലെ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ്, രാജീവ് ഗാന്ധി സെന്റർ, ഇത്രയും പേരുടെ ഒരു റിക്വസ്റ്റ് നമ്മൾ അയച്ചിട്ടുണ്ട്. അവിടെയും കൂടി ടെസ്റ്റ് ചെയ്യാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി വേഗത്തിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനൊരു സമയക്രമമുണ്ട്. അപ്പോൾ ഇത്രയും ലാബിൽ നിന്ന് ടെസ്റ്റ് ചെയ്താൽ ഇത്രയും കൂടുതൽ സാമ്പിളുകൾ വരുമ്പോൾ നമുക്ക് സമയം കുറച്ച് കൂടുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അതുകൂടി കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വേഗം സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് കിട്ടുമെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. പത്തനംതിട്ടയാണ് നമ്മുടെ ഏറ്റവും ക്രൂഷ്യലായിട്ട് നമ്മൾ കാണുന്ന ഒരു മേഖല. ഇന്നലെ തന്നെ ഇതിൻ്റെ മാപ്പിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഒരു നല്ല ഒരു ജിയോ മാപ്പിംഗ് അല്ലേ, ഇതിൻ്റെ ഒരു മാപ്പിംഗ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൽ പത്തനംതിട്ടയിലെ ഡിസ്ട്രിബ്യൂഷൻ വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. എവിടെയൊക്കെയാണ് കോണ്ടാക്ട് കേസ് വന്നിട്ടുള്ളത്, ഡയറക്റ്റ് കോണ്ടാക്ട് എത്രയാണ്, അതുപോലെ തന്നെ കുറച്ച് അതിൻ്റെ സെക്കൻഡറി കോണ്ടാക്ട് എത്രയാണ്, ഇതെല്ലാം നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ വളരെ നല്ല രീതിയിൽ തന്നെ കോണ്ടാക്ട് ട്രേസിംഗ് നടന്നിട്ടുണ്ട്. 11 സ്ക്വാഡുകളായി അവർ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ ജില്ലയിലുടനീളം സഞ്ചരിച്ചുകൊണ്ട് തന്നെ ആ കോണ്ടാക്ട് ട്രേസിംഗ് നടത്തുന്നതിന് കലക്ടറുടെയും DMO നേതൃത്വത്തിൽ അവിടെ നടന്നിട്ടുണ്ട്. 969 പേര് അവരുടെ സർവൈലൻസിൽ വന്നിട്ടുണ്ട്, നിരീക്ഷണത്തിൽ നമ്മുടെ ക്വാറന്റൈനിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 969 പേർ, അതിൽ 129 പേരാണ് ഹൈറിസ്ക് വിഭാഗത്തിൽ നമ്മൾ പെടുത്തിയിട്ടുള്ളത്. വളരെ അടുത്ത കോണ്ടാക്ട് എന്നുള്ള നിലയിൽ ഹൈറിസ്ക് വിഭാഗത്തിൽ പെടുത്തിയിട്ടുള്ളത്. അവരുടെ എല്ലാ സാമ്പിളുകൾ ഇപ്പോൾ അയച്ചിരിക്കുകയാണ്. അതായത് 969 പേരാകെ ഈ കോണ്ടാക്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതിൽ പ്രൈമറി 314, സെക്കൻഡറി അതിൽ 33 കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ആകെ കോണ്ടാക്ട് 969, ഒരു 33 പുതിയതായിട്ട് ഇപ്പോൾ വന്നതുകൊണ്ടാണ്. ആ സ്പ്ലിറ്റപ്പ് നേരത്തെ 314 619 ആയിരുന്നു. സ്പ്ലിറ്റപ്പ് നിങ്ങൾ എഴുതണ്ട, കാരണം 33 നിന്നുള്ള സ്പ്ലിറ്റപ്പ് എത്രയാണെന്ന് ഒന്നുകൂടി നോക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ 969 ആകെ വന്നു, അതിൽ 129 ഹൈറിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരിൽ 13% പേർ 60 വയസ്സിന് മേൽപ്പെട്ടുള്ളവരാണ്. നമ്മളെപ്പോഴും പറഞ്ഞതുപോലെ തന്നെ ഈ 60 വയസ്സിന് മേൽപ്പെട്ടുള്ളവരും അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു കോമോർബിഡിറ്റി ഉള്ളവരുമാണ് ഹൈ റിസ്കിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് അവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള തീരുമാനം തന്നെയാണ് എടുക്കുന്നത്. കോട്ടയത്ത് 60 പേര് നമ്മുടെ നിരീക്ഷണത്തിൽ വന്നു. 24 അതിൻ്റെ പ്രൈമറി കോണ്ടാക്റ്റും 36 സെക്കൻഡറി കോണ്ടാക്റ്റും അടക്കം 60 പേരിപ്പോൾ കോട്ടയം ജില്ലയിൽ ഈ പറഞ്ഞ പോസിറ്റീവ് കേസിൻ്റെ കോണ്ടാക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എറണാകുളത്ത് ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നു, പോസിറ്റീവായത്. അതിൻ്റെ അച്ഛനും അമ്മയും പോസിറ്റീവാണെന്ന് ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ 131 പേർ ഇതിൻ്റെ
കോണ്ടാക്ടിൽ വന്നിട്ടുണ്ട്. ഫ്ലൈറ്റിലെ പാസഞ്ചേഴ്സ് അടക്കം ആണ് ഇത് വരുന്നത്. അതിലെ 33 പേരാണ് വളരെ അടുത്ത ഒരു കോണ്ടാക്റ്റായിട്ട്, ഒരു ഹൈറിസ്ക് കോണ്ടാക്റ്റായിട്ട് നമ്മളിപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എയർപോർട്ടിലും സീപോർട്ടിലും ഒക്കെയുള്ള നമ്മുടെ നിരീക്ഷണം കുറേയും കൂടി ശക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള സ്ക്രീനിങ് നടക്കുന്നു. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ പാസഞ്ചേഴ്സ് വന്നു തുടങ്ങി എന്നുള്ളതാണ് വസ്തുത. കൊച്ചിയിലാണിപ്പോൾ കുറച്ച് അധികം കൂടുതൽ വന്നിട്ടുള്ളത്, തിരുവനന്തപുരത്തും വരുന്നുണ്ട്. ഇറ്റലി മാത്രമല്ല, ഈ കൊറോണ ബാധിത രാജ്യങ്ങളിൽ നിന്നെല്ലാം ഇങ്ങോട്ട് വരുന്നുണ്ട്. മിക്കവാറും രാജ്യങ്ങളിൽ മലയാളികളുണ്ട്, അവിടെ നിന്നെല്ലാം ഇപ്പോഴിങ്ങോട്ട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരെ സെൻട്രൽ ഗവൺമെൻറ് അതിനകത്ത്, എയർപോർട്ടിനകത്ത് നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ അവിടുത്തെ സ്ക്രീനിങ് നടക്കുന്നുണ്ട്. ഒരാൾ പോലും വിട്ടുപോകാതെ സ്ക്രീൻ ചെയ്യാൻ തന്നെയാണ് അവിടെ തയ്യാറെടുക്കുന്നത്. നമ്മുടെ ഹെൽത്ത് ഹെൽപ്പ് ഡെസ്ക് അവിടെയുണ്ട്. അതനുസരിച്ച് അതിൻ്റെ സ്ക്രീനിങ് വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്, എയർപോർട്ടിൽ നടക്കുന്നുണ്ട്. മറ്റു സ്ഥലത്തെല്ലാം തന്നെ നമ്മളുടെ എല്ലാ തരത്തിലുള്ള അഡ്വൈസറിയും നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, അവരോടെല്ലാം റിപ്പോർട്ട് ചെയ്യാനുള്ള നമ്മുടെ അഭ്യർത്ഥന, റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് ഇവിടങ്ങളെല്ലാം നമ്മൾ അനൗൺസ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഈ രാജ്യങ്ങളിൽ നിന്ന് എങ്ങാൻ വന്നവർ യാത്രക്കാരായിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും നമ്മളോട് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിനെ ഉപയോഗപ്പെടുത്തി തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡുകൾ മുഖേന വാർഡ് മെമ്പർമാർ, അവിടുത്തെ വാർഡ് ആരോഗ്യ ശുചിത്വ കമ്മിറ്റി, ഇവരെല്ലാം മുഖേന ഏതെങ്കിലും വാർഡിൽ ആരെങ്കിലും ഇത്തരം മേഖലകളിൽ നിന്ന് വന്നവരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് റിപ്പോർട്ട് ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വളരെ ഗ്രാസ് റൂട്ട് ലെവലിലടക്കം ഈ സന്ദേശം എത്തിച്ചുകൊണ്ട് ആരും നമ്മുടെ കണ്ണിൽ നിന്ന് വിട്ടുപോകാതെ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ നമ്മുടെ കൺവെട്ടത്ത് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിൽ കുറേ പേര് വന്നിട്ടുണ്ട്, സ്വമേധയാ റിപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, നമ്മൾ കണ്ടെത്തിയിട്ട് അവരെ ക്വാറന്റൈനിൽ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഹോം ക്വാറന്റൈനിൽ അവരെല്ലാം നിർത്തുന്നു. സിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ആളുകളെ നമ്മൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ നമ്മൾ ഈ വരുന്ന ആളുകൾക്കനുസരിച്ച് ഓരോ ഹോസ്പിറ്റലിലും അതിൻ്റെ ബെഡ് സ്ട്രെങ്ത് എത്ര ഉണ്ടാവും എന്നുള്ള കണക്കെല്ലാം കൂട്ടിയിട്ടുണ്ട്. ഇതുവരെ ഇന്നുവരെ നമുക്കവിടെ ബെഡ് അവൈലബിളായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി പ്ലാൻ ബിയിൽ നമ്മുടെ കയ്യിൽ ഉണ്ട് താനും. വളരെ വലിയ തോതിൽ വരുമ്പോൾ കുറേയും കൂടി ഫെസിലിറ്റി നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ശ്രമമാണ് കലക്ടർമാരുടെയും മറ്റും നേതൃത്വത്തിൽ നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ പത്തനംതിട്ട MLA എനിക്കൊരു മെസ്സേജ് അയച്ചത്, അവിടെ ഒരു പൂട്ടിക്കിടന്ന ആശുപത്രി പൂർണ്ണമായിട്ട് നമുക്ക് വിട്ടുതരാൻ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ കാണാൻ ഇവിടുന്ന് നമ്മുടെ സെക്രട്ടറിയുടെയും SMD എല്ലാം നേതൃത്വത്തിൽ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളതെന്തായാലും കാണേണ്ടതായിട്ട് വരും എന്നുള്ളത് തന്നെയാണ്. ഇതിൽ നമ്മൾ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്, ഈ നല്ല സിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ആളുകളുടെ സാമ്പിളാണ് നമ്മൾ അയക്കേണ്ടത്. ഒരു കൊറോണയായിട്ടൊന്നും യാതൊരു ബന്ധവും, അല്ലെങ്കിൽ ഈ രാജ്യങ്ങളുമായിട്ടൊന്നും ഒരു കോണ്ടാക്റ്റും ഇല്ല, അത്തരം ആളുകളുമായിട്ടും കോണ്ടാക്ട്. സാധാരണ നമുക്ക് ജലദോഷവും ഇതൊക്കെ വരാറുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ വേർതിരിക്കാൻ ഡോക്ടർമാർക്ക് കഴിയും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാം, ഒരു ചെറിയ ജലദോഷമുള്ളവരുടെ പോലും സാമ്പിൾ അയക്കണം എന്നില്ല. അത് തീരുമാനിക്കുന്നത് ആ പ്രദേശത്തുള്ള ഡോക്ടർമാരും അവരുടെ സംഘമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അതെല്ലാം നോക്കി ഈ നമ്മുടെ ഈ പറയുന്ന കോണ്ടാക്ട് അതിൽ വന്നിട്ടുള്ള ആളുകൾ അവരുടേതാണ് നമ്മൾ സിംപ്റ്റം കാണുന്ന സമയത്ത് കൂടുതലായിട്ടും ഈ ടെസ്റ്റിന് വിധേയമാക്കേണ്ടത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യമുള്ളത്, നേരത്തെ ഈ മാസ്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന്, അതിപ്പോഴും ഒരു വല്ലാത്തൊരു ആദി സമൂഹത്തിനകത്ത് വരികയാണ്, മാസ്ക് കിട്ടാനില്ലല്ലോ എന്നുള്ളത്. അത് വീണ്ടും നമ്മൾ പറയുകയാണ്, ഈ കോണ്ടാക്റ്റിൽ ഉള്ളവർ, അത് അതിനകത്ത് സിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ആളുകളും അവരെ പരിശോധിക്കാനോ അല്ലെങ്കിൽ അവരെ നോക്കാനോ ചെല്ലുന്ന ആളുകളും രോഗികൾ, അതുപോലെ പേഷ്യൻ്റ്, അതുപോലെ ഇത്തരത്തിലുള്ള ഡയറക്റ്റ് കോണ്ടാക്റ്റിൻ്റെ അടുത്ത് ഇവരെ പരിശോധിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾ മാത്രമേ മാസ്ക് ഉപയോഗിക്കേണ്ടതുള്ളൂ. അല്ലാതെ കേരളത്തിലെ മുഴുവൻ ആളുകളും മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളത് അതൊരു ശാസ്ത്രീയമല്ല, അതുകൊണ്ട് പ്രയോജനവുമില്ല. എന്നാൽ കൊറോണയായിട്ട് ബന്ധമൊന്നും ഇല്ലെങ്കിലും നമുക്ക് തുമ്മലും ചുമയൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ കാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും അതിനൊരു ഹാങ്കർ ചീഫ് ഉപയോഗിച്ച് ഒരു ടവൽ ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിലെ ശീലമുണ്ട്, നല്ലതാണ്. അതുപോലെ ഹാൻഡ് വാഷിംഗ് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതും ഈ ഇത്തരത്തിലുള്ള സ്ഥലത്ത് പോകുമ്പോൾ മാത്രമല്ല, വെളിയിൽ പോയിട്ട് വീട്ടിൽ വന്നു കയറിയാൽ ആദ്യം തന്നെ കൈ കഴുകുക എന്നുള്ളത് ശീലമാക്കണം. വെളിയിൽ പോയാൽ തന്നെ എവിടെയൊക്കെ കൈ കഴുകാനുള്ള സൗകര്യം നമുക്കുണ്ട്, കൈ ഇടയ്ക്ക് കഴുകുക എന്നുള്ളതും മുഖം ഒന്നും സ്പർശിക്കാതിരിക്കുക എന്നുള്ളതും ഒരു ശീലമാക്കി മാറ്റിയാൽ ഒരു വലിയ അളവ് വരെ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും.
സാനിറ്റൈസർ ഇല്ല എന്നുള്ള പരാതി ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് സാനിറ്റൈസർ കൂടുതൽ ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമം നടക്കുന്നുണ്ട്. കെ എസ് ഡി പിയോട് കുറെ കൂടി ഉൽപ്പാദിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ തന്നെ ഫാർമസി കോളേജ് ഇന്നൊരു നല്ലൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും കുറച്ചുകൂടി സാനിറ്റൈസർ നമുക്ക് ശേഖരിക്കാൻ സാധിക്കും. അതിനുള്ള ആൽക്കഹോൾ കിട്ടാനുണ്ട്. ആൽക്കഹോൾ ആരെങ്കിലും സൗജന്യമായിട്ട് നൽകുമോ എന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ഇത്തരമൊരു ക്രൈസിസ് വരുമ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. ഏതായാലും അതിലൊക്കെ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്ന് കരുതാം. എനിവേ അത്തരത്തിലുള്ള സാനിറ്റൈസർ നിർമ്മാണവും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ സാനിറ്റൈസർ കിട്ടാൻ കാത്തു നിൽക്കണ്ട. സോപ്പ് ഉപയോഗിച്ചിട്ട് കൈ കഴുകുന്നതുകൊണ്ട് യാതൊരു വിരോധവുമില്ല. അതുവരെ അങ്ങനെ ചെയ്യണം. സ്കൂളുകളിൽ ചിലയിടത്ത് ഒരു പരാതി ഉണ്ടാവരുതെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം ക്ലാസ് നമ്മൾ ഒഴിവാക്കി, എന്നാൽ പരീക്ഷ അവിടെ നടത്തുന്നുണ്ട്. ഏതോ ഒരു പോസ്റ്റലോ മറ്റോ കണ്ടു ആരോഗ്യ വകുപ്പിൻ്റെ ആളുകൾ ഒരു സംവിധാനവും അവിടെ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ സ്കൂൾ അധികൃതർ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റൂം കാണണം. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ള നമ്മുടെ ക്വാറന്റൈനിലുള്ള അത്തരം കുട്ടികളാണെങ്കിൽ അവർക്ക് മാസ്കൊക്കെ കൊടുത്തിട്ടിരുത്തണം. അല്ലാത്ത പിന്നെ സിംറ്റമൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ നമുക്ക് അത്തരം കുട്ടികൾ പരീക്ഷ പൊതുവായിട്ട് എഴുതുന്നുണ്ട്. പക്ഷേ സിംറ്റമാറ്റിക് ആയിട്ടുള്ള കുട്ടികൾ പരീക്ഷ എഴുതാൻ വരണ്ട, ഈ ക്വാറന്റൈനിലുള്ളവർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കി കോണ്ടാക്റ്റ് ഉണ്ട്, എന്നാൽ സിംറ്റമൊന്നും ഇല്ലാത്ത കുട്ടികളാണ്, വളരെ കുറച്ചേ ഉണ്ടാവും. അവർക്കൊരു മാസ്ക് കൊടുത്ത് അവിടെ പരീക്ഷയ്ക്ക് ഇരുന്നുകൊണ്ട് വിരോധമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവർക്കും ഈ ഹാൻഡ് സാനിറ്റേഷൻ, അതിൻ്റെ സാനിറ്റൈസറൊക്കെ സ്കൂളിൽ ഒന്ന് സംഘടിപ്പിച്ച് വെക്കുന്നത് വളരെ നല്ലതാണ്. അതെല്ലാം അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഈ പ്രത്യേക റൂമിൽ അറേഞ്ച് ചെയ്യാൻ സ്കൂൾ അധികൃതരും കൂടി പരിശ്രമിക്കണം. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ആരോഗ്യ വകുപ്പിൻ്റെ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെടണം എന്നുള്ളതാണ് അതിൽ. അല്ലാതെ സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും മാസ്ക് കെട്ടിച്ച് പരീക്ഷ എഴുതിപ്പിക്കുക എന്നുള്ളതല്ല. പക്ഷേ കൈ കഴുകുക, അത്തരം ഉപദേശങ്ങൾ കൊടുക്കുക, അതെല്ലാം ക്ലാസ് റൂമിൽ പാലിക്കാൻ എല്ലാ സ്കൂളിലും അഡ്വൈസറി എത്തിച്ചിട്ടുണ്ട്. 40 ലക്ഷം കുട്ടികൾ. അപ്പോൾ അത്രയും ക്ലാസ് മുറികളിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ വീഡിയോ പ്രദർശനം നടത്തിക്കൊണ്ട് പിന്നെ നല്ല ബോധവൽക്കരണം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. കൊറോണ വന്നതിന് ശേഷം എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടത്, അപ്പോൾ കുട്ടികളെ കാണിക്കുമ്പോൾ അധ്യാപകർക്കും ഒക്കെ അത് കിട്ടിയിട്ടുണ്ട്. രവീന്ദ്ര മാഷ് നല്ല താല്പര്യം കാണിച്ചുകൊണ്ട് തന്നെ സ്കൂളുകളിൽ ഈ പ്രചരണം എത്തിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ശ്രമിച്ചിട്ടുണ്ട്. കോളേജുകളിലും അങ്ങനെയെല്ലാം വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും ചെയ്തു പോവുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. അപ്പോൾ വളരെ നല്ല തോതിലുള്ള പ്രവർത്തനം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സഹകരണത്തോടുകൂടി ജനപ്രതിനിധികളുടെ MLA മാർ, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാർ, പഞ്ചായത്ത് മെമ്പർമാർ, എല്ലാവരും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ആളുകൾ എല്ലാവരും ചേർന്ന് മന്ത്രിമാരും ഒക്കെ അതത് പ്രദേശങ്ങളിൽ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ തുടർന്ന് പോയാൽ വലിയൊരു വിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് അവസാനത്തെ കോണ്ടാക്റ്റ് വരെ ട്രേസ് ചെയ്ത് പിടിച്ച് നമുക്ക് കൃത്യമായിട്ടും ഈ കാര്യങ്ങൾ ചെയ്തു പോകണം. അങ്ങനെയാകുമ്പോൾ വലിയ അപകടങ്ങളില്ലാതെ കേരളത്തിന് രക്ഷ നേടാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാഡം, ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഡേറ്റ് ടൈം ആൻഡ് പ്ലേസിൽ സ്റ്റാമ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഉദ്ദേശിക്കുന്നത്? കാരണം ഇപ്പൊ നമ്മള് അവസാനത്തെ ആള് ഇത് പകരുന്ന മുൻപ് തന്നെ നമ്മൾ ആൾക്കാരെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ എത്ര പരിശ്രമിച്ചാലും അങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു പരിമിതിയുണ്ട്. അങ്ങോട്ട് നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പത്തനംതിട്ട പിന്നെ കോട്ടയമല നടത്തിക്കൊണ്ട് വരുന്നത്. ഇത് ഡേറ്റ് ടൈം ആൻഡ് പ്ലേസ് സ്റ്റാമ്പിംഗ് ആണ്. നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കേസ് എവിടെയെല്ലാം പോയിരുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ ഇത് നമ്മുടെ വെബ്സൈറ്റിലും പിന്നെ ലോക്കലായിട്ടുള്ള മീഡിയയിലെല്ലാം പത്തനംതിട്ട DC അത് ഇൻഫർമേഷന് പബ്ലിക്കിൻ്റെ ഡൊമൈനിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പബ്ലിക്കിന് അത് നോക്കിയിട്ട് അവർക്ക് മനസ്സിലാവും ഏത് സമയത്ത് ആണ് ഈ പോസിറ്റീവായിട്ടുള്ള കേസ് പോയത്, ആ സമയത്ത് അവർ അവിടെയെങ്കിലും പോയിട്ടുണ്ടായിരുന്നോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ ജനങ്ങളോട് മുൻപ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ എല്ലാവർക്കും കാണാം, സ്ക്രീനിലാണ് ഇത് നമ്മൾ മൊത്തം ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നത്. ഇപ്പോൾ ഏത് സമയത്താണ്, 29th ആദ്യമായിട്ട് ഇവിടെ വരുന്നത്, ഫസ്റ്റ് പേഷ്യന്റ് പോയിട്ട് ഹോട്ടലിൽ പോകുന്നു, ആ സമയത്താണ് പോകുന്നത്. ആരോഗ്യമന്ത്രി KK ശൈലജ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ആശ്വാസകരമായ വാർത്ത, ഇന്ന് പോസിറ്റീവ് കേസുകൾ സംസ്ഥാന